السلام عليكم ورحمة الله وبركاته. നഗമുറിക്കാൻ ഏറ്റവും നല്ല സമയം ഏതാണ്? ഏറ്റവും നല്ല ദിവസം ഏതാണ്? വ്യാഴാഴ്ചയാണോ നല്ലത്, അതല്ല വെള്ളിയാഴ്ചയാണോ നല്ലത് എന്നിങ്ങനെ ചോദിക്കുന്നവരുണ്ട്. ഒരു ഹദീസിൽ കാണാം, മൻ അറാദ അൻ യഅ്മന അൽഫഖറ, ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നവർ, ദാരിദ്ര്യമില്ലാത്ത ഒരു ജീവിതം ആഗ്രഹിക്കുന്നവർ, കണ്ണിന്റെ എല്ലാ രോഗങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നവര്, വൽബറസി വെള്ളപ്പാണ്ട് രോഗത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നവര്, വൽ ജുനൂന് ഭ്രാന്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നവര്, ഫൽ യുഖല്ലിം അള്ളാഹു യൗമൽ ഖമീസ് ബഅദൽ അസ്ർ, അവര് വ്യാഴാഴ്ച അസറിന്റെ ശേഷം നഖം മുറിച്ചു കൊള്ളട്ടെ. വ്യാഴാഴ്ച യൗമുൽ ഖമീസ്, വ്യാഴാഴ്ച നഖം മുറിച്ചാല് ദാരിദ്ര്യം വരൂല. അസറിന്റെ ശേഷം, ബഅദൽ അസ്ർ, അസറിന്റെ ശേഷം കണ്ണു സംബന്ധമായ ഒരു രോഗവും അവന്റെ ജീവിതത്തിൽ വരില്ല. വൽ ബറസ് വെള്ളപ്പാണ്ട് രോഗം, വൽ ജുനൂന് ഭ്രാന്ത്, ഈ പറഞ്ഞ പ്രയാസങ്ങളിൽ നിന്ന്, ബുദ്ധിമുട്ടുകളിൽ നിന്ന്, രോഗങ്ങളിൽ നിന്ന് വ്യാഴാഴ്ച അസറിന്റെ ശേഷം നഖം മുറിച്ചാൽ അവന് രക്ഷപ്പെടും. മറ്റൊരു റിപ്പോർട്ട് അനുസരിച്ച് കാണാം, മൻ അറാദൽ യഅ്തിയഹുൽ ഗിന, ഗിന സമ്പത്ത്, ഐശ്വര്യം ആഗ്രഹിക്കുന്നവര്, ഐശ്വര്യമുള്ള ഒരു ജീവിതം കൊതിക്കുന്നവര്, ഫൽ യുഖല്ലിം അള്ളാഹു യൗമൽ ഖമീസ്, അവര് വ്യാഴാഴ്ച നഖം മുറിച്ചു കൊള്ളട്ടെ. ചുരുക്കി പറഞ്ഞാൽ, വ്യാഴാഴ്ച അസറിന്റെ ശേഷം ഒരാള് നഖം മുറിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഐശ്വര്യമുണ്ടാകും, ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷപ്പെടുമെന്നാണ് ഈ രണ്ട് ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഇനി വെള്ളിയാഴ്ച നഖം മുറിച്ചാൽ, മൻ ഖല്ലമ അള്ളാഹു യൗമൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസം ഒരാള് നഖം മുറിച്ചാൽ, അഫാഉല്ലാഹു മിനശ്ശർരി കുല്ലഹു ഇലൽ ജുമുഅത്തിൽ ഉഖ്ര, ഈ ജുമുഅ മുതൽ അവൻ നഖം മുറിച്ച വെള്ളിയാഴ്ച മുതൽ അടുത്ത വെള്ളിയാഴ്ച വരെ എല്ലാവിധ ഷർറുകളിൽ നിന്ന് അള്ളാഹുവിന് സംരക്ഷണം നൽകും. ഒരാഴ്ചക്കാലം ഒരു ബുദ്ധിമുട്ടും, അവൻ നേരിടുന്ന ഒരുപാട് പ്രയാസങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്, അതിൽ നിന്ന് അള്ളാഹു അവനെ രക്ഷപ്പെടുത്തും. കാന സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അച്ചങ്ങളായിരുന്നു, യുക്കല്ലിമു അള്ളാഹു, നിബിധങ്ങളെ നഖം മുറിച്ചത്, നിബിധങ്ങളുടെ മീശ വെട്ടിയത്, മീശ വടിച്ചതല്ല, മീശ ചെറുതാക്കിയത്, യൗമൽ ജുമുഅ വെള്ളിയാഴ്ച ദിവസം, ഖബല യറൂഹ ഇല സ്വലാത്ത് നിസ്കാരത്തിലേക്ക് പുറപ്പെടുന്നതിന്റെ മുമ്പ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് നഖം മുറിച്ച് മീശ വെട്ടി താടി ഒപ്പിച്ചാണ് നബി തങ്ങള് നിസ്കാരത്തിലേക്ക്, ജുമുഅ നിസ്കാരത്തിലേക്ക് പോയിരുന്നത്. വെള്ളിയാഴ്ച ദിവസം ഒരാള് നഖം മുറിക്കുകയാണെങ്കിൽ, അവനിൽ അല്ലാഹു റഹ്മത്ത് ഇറക്കും, അവന്റെ ദോഷങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കും. വെള്ളിയാഴ്ച ദിവസം ഒരാള് നഖം മുറിച്ചാൽ, അഖ്റജല്ലാഹു അസ്സ വജല്ല മിൻഹു ദാ വഅദ്ഖല ഫീഹി ശിഫാ, അവനിക്ക് എന്തെങ്കിലും രോഗം കൊടുത്താൽ അതിൽ തന്നെ ശിഫയുണ്ട്.
അപ്പോ ഇതിൽ നിന്ന് ഈ ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് രണ്ട് ദിവസം വ്യാഴാഴ്ചയാണെങ്കിലും വെള്ളിയാഴ്ചയാണെങ്കിലും നഖമുറിക്കാൻ ഏറ്റവും നല്ല ദിവസങ്ങളാണ്. വ്യാഴാഴ്ച മുറിച്ചാല് ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷപ്പെടും, ഐശ്വര്യം ഉണ്ടാകും. വെള്ളിയാഴ്ച മുറിച്ചാല് എല്ലാവിധ ഒരാഴ്ചക്കാലം ഉണ്ടാകുന്ന പ്രയാസങ്ങള്, ഈ ജുമാ മുതൽ അടുത്ത ജുമാ വരെ ഉണ്ടാകുന്ന പ്രയാസങ്ങള്, വിഷമങ്ങള്, രോഗങ്ങളിൽ നിന്ന് വലിയ കാവൽ ലഭിക്കും. മനുത്തസലാം യൗമൽ ജുമാ, വെള്ളിയാഴ്ച ഒരാള് കുളിച്ചു വൃത്തിയായി, കുളിച്ച് വൃത്തിയായി, വസ്താക്ക പല്ല് തേച്ചു, അവന്റെ നഖം വെട്ടി, നഖം മുറിച്ചു എന്നാൽ ഫഖദ് ഔജബ, അവനിക്ക് ദോഷം പുറത്തു കൊടുക്കല് നിർബന്ധമായി, അവന്റെ എല്ലാ ദോഷങ്ങളും അല്ലാഹു പുറത്തു കൊടുക്കും. അപ്പൊ ഈ പറഞ്ഞ ഹദീസുകളിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കുന്നത് നഖം മുറിക്കാൻ ഏറ്റവും നല്ല രണ്ട് ദിവസങ്ങളാണ് വ്യാഴാഴ്ച അസറിന് ശേഷവും വെള്ളിയാഴ്ച ജുമുഅക്ക് മുമ്പും. വെള്ളിയാഴ്ച രാവിലെ മുതൽക്ക് വൈകുന്നേരം വരെ ഇല്ല അതിന്റെ സമയം. വെള്ളിയാഴ്ച രാവിലെ മുതൽ ജുമുഅക്ക് മുമ്പ്, ജുമുഅക്ക് പള്ളിക്ക് പോകുന്നതിന്റെ മുമ്പാണ് അത് ഏറ്റവും നല്ല സമയം. വ്യാഴാഴ്ച അസറിന് ശേഷമാണ് ഏറ്റവും നല്ല സമയം. ബാക്കിയുള്ള സമയങ്ങളിൽ നഖം മുറിക്കൽ അത് അത്ര നല്ല ദിവസങ്ങളല്ല. ഈ രണ്ട് ദിവസങ്ങളെയാണ് നാം നഖം മുറിക്കാൻ, അതുപോലെ തന്നെ മുടി മുറിക്കാൻ, താടി വെട്ടാൻ, താടി മുറിക്കാൻ, താടി സെറ്റ് ചെയ്യാൻ, മീശ സെറ്റ് ചെയ്യാൻ നാം കണ്ടെത്തേണ്ട ഏറ്റവും നല്ല, നമ്മുടെ മുടികൾ, ശരീരത്തിലെ മുടികൾ നീക്കാനും നഖങ്ങൾ മുറിക്കാനും നാം തിരഞ്ഞെടുക്കേണ്ട ഏറ്റവും നല്ല രണ്ട് ദിവസങ്ങളാണ് വ്യാഴാഴ്ച അസറിന് ശേഷവും വെള്ളിയാഴ്ച ജുമുഅക്ക് മുമ്പ്. യൗമുൽ ജുമുഅ വെള്ളിയാഴ്ച ദിവസം അത് ഫുഖറാക്കളുടെ, പാവപ്പെട്ട ആളുകളുടെ പെരുന്നാളാണ്. വഈദുല്ലിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ, മുഅ്മിനീങ്ങളുടെ ആഘോഷമാണ്, ഫുഖറാക്കളുടെ ഹജ്ജാണ് വഈദുല്ലിൽ മുഅ്മിനീൻ. പാവപ്പെട്ടവരുടെ ഹജ്ജും അതുപോലെ തന്നെ മുഅ്മിനീങ്ങളുടെ ആഘോഷമാണ്. അന്ന് നാം കുളിച്ച് വൃത്തിയായി, പല്ല് തേച്ച്, നഖങ്ങൾ മുറിച്ച്, രോമങ്ങൾ നീക്കേണ്ട രോമങ്ങൾ നീക്കി വൃത്തിയാകൽ പ്രത്യേകം സുന്നത്തുള്ളതാണ്. സുബ്ഹാനഹു വതആല ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയും നമ്മുടെ ജീവിതത്തിൽ പകർത്തുവാനും ചെയ്യുവാനും അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. നാം ചെയ്യുന്ന ഈ അമൽ അല്ലാഹു നമുക്ക് വലിയ പ്രതിഫലം നൽകുന്ന അമലായി അല്ലാഹു നമ്മെ സ്വീകരിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം. അസ്സലാമു അലൈക്കും.